നാം ശിവൻ എന്ന് പറയുമ്പോൾ പൊതുവെ അദ്ദേഹം സ്വയംഭു എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം സൃഷ്ടിയുടേതായി ഒരു പ്രത്യേക നിമിഷമില്ല, സൃഷ്ടിക്കായി ഒരു പ്രത്യേക സ്രോതസ്സുമില്ല, അദ്ദേഹം സ്വയം സൃഷ്ടിച്ചു. അതുകൊണ്ട് ശിവൻ എന്ന വാക്കിനർത്ഥം ഇല്ലാത്തത് എന്നാണ്. ഇല്ലാത്തത് ഒരു പ്രത്യേക സമയത്ത് സംഭവിക്കുന്നതല്ല, എന്തിലൂടെയെങ്കിലും സംഭവിക്കുന്നതല്ല, അതവിടെയുണ്ട്. അപ്പോൾ ശിവൻ ഉണ്ടായിരുന്നു. സൃഷ്ടാവായ ബ്രഹ്മാവ് സൃഷ്ടി പ്രക്രിയ ആരംഭിച്ചു. നിരവധി ക്ഷീരപദങ്ങൾ, ഗ്രഹങ്ങൾ, നിരവധി ജീവരൂപങ്ങൾ, മനുഷ്യർ എല്ലാം അദ്ദേഹത്തിൽ നിന്നും പുറത്തു വന്നു. സൃഷ്ടി അതിൻ്റെ ചലന പ്രക്രിയയിലേക്ക് വന്നു. പിന്നെ നിശ്ചലനായിരുന്ന ശിവൻ കണ്ണുകൾ തുറന്ന് സൃഷ്ടിയെ നോക്കാൻ തുടങ്ങി. അദ്ദേഹം സൃഷ്ടിയെ നിരീക്ഷിച്ചപ്പോൾ ആളുകൾ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെയും വേദനയിലൂടെയും യാതനകളിലൂടെയും കടന്നു പോകുന്നത് കണ്ടു. അവിടെയും ഇവിടെയും കുറച്ച് സന്തോഷവും ആനന്ദവുമുണ്ട്. അദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സൃഷ്ടി ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചുറ്റും നോക്കി. ബ്രഹ്മാവ് സൃഷ്ടിയെ പ്രതി വളരെയധികം അഭിമാനിക്കുന്നത് കണ്ടു. ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടിയെ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നോക്കുകയായിരുന്നു. എന്നിട്ട് തൻ്റെ രണ്ട് കണ്ണുകൾ മതിയാവില്ലെന്ന് മനസ്സിലാക്കി. ബ്രഹ്മാവ് ഒരു വശത്ത് നോക്കാൻ മറ്റൊരു തല കൂടി ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഒരു കാര്യം വിട്ടുകളയാൻ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടി സൃഷ്ടിച്ചു. പിന്നെ അഞ്ചാമതൊരു തല കൂടി സൃഷ്ടിച്ചു. തൻ്റെ അഹങ്കാരത്തിന് ഒരു കിരീടം എന്ന പോലെ, പ്രത്യേകിച്ച് എന്തിനെങ്കിലും നോക്കാനല്ല, ഒരു തല കൊണ്ടൊരു കിരീടമുണ്ടാക്കാൻ വേണ്ടി മാത്രം. ഇത്രയും മോശമായ ഒരു സൃഷ്ടിയെ പ്രതി ബ്രഹ്മാവ് അഹങ്കരിക്കുന്നത് കണ്ട ശിവൻ വളരെയധികം കോപാകുലനായി. അദ്ദേഹം ബ്രഹ്മാവിനെ ആക്രമിച്ച് അഞ്ചാമത്തെ തല പറിച്ചെടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിന് നാലെണ്ണമേ ഉള്ളൂ, അറിയില്ലേ? ബ്രഹ്മാവ് വേദന കൊണ്ട് പൊളഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് എന്നോടിത് ചെയ്യുന്നത്? അപ്പോൾ ശിവൻ പറഞ്ഞു, നിങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടിയെ പ്രതി നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? എല്ലാവരും കഷ്ടപ്പെടുകയാണ്, എല്ലാവരും എല്ലാതരം വേദനകളിലൂടെയും യാതനകളിലൂടെയും കടന്നു പോവുകയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ വേദന സൃഷ്ടിച്ചിട്ടില്ല, ഞാൻ സന്തോഷവും സൃഷ്ടിച്ചിട്ടില്ല, ഞാനത് വെറുതെ ഉണ്ടാക്കി. അവർ എന്തിലൂടെ കടന്നു പോകണമെന്നത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്, അതവരുടെ മനസ്സിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശിവൻ ചോദിച്ചു, ആരാണ് മനസ്സ് സൃഷ്ടിച്ചത്? അതും നിങ്ങളുടെ സൃഷ്ടിയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, മനസ്സിന് സ്വന്തമായി ഗുണങ്ങളൊന്നുമില്ല, അതവിടെ വെറുതെ ഉണ്ട്. ആളുകൾ അതിൽ നിന്ന് ആനന്ദമോ വേദനയോ ഉണ്ടാക്കുന്നു. ആളുകൾക്കതിൽ നിന്നും കൊടിയ ദുഃഖമുണ്ടാക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നും നിർവൃതി ഉണ്ടാക്കാം, അതവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. ശിവൻ ഒരിടത്തിരുന്ന് സൃഷ്ടിയെ വളരെ ശ്രദ്ധയോടെ നോക്കി, എല്ലാ ജീവികളെയും നോക്കി. അപ്പോൾ സ്വന്തം മനസ്സിനെ അറിയാനുള്ള ആഗ്രഹമുണ്ടായി. അദ്ദേഹം കണ്ണുകളടച്ച് തൻ്റെ തന്നെ സൃഷ്ടിയുടെ പ്രകൃതത്തെ നോക്കാൻ തുടങ്ങി, തൻ്റെ തന്നെ മനസ്സിനെ നോക്കാൻ തുടങ്ങി. സൃഷ്ടിക്ക് അതിൻ്റെതായ ഗുണങ്ങളില്ല, മനസ്സിന് അതിൻ്റെതായ ഗുണങ്ങളില്ല. ഓരോ വ്യക്തിക്കും അതിൽ നിന്നും എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കാൻ സാധിക്കും. അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞപ്പോൾ, ഈ തിരിച്ചറിവിന് ഒരു പൂർണ്ണത വന്നപ്പോൾ അദ്ദേഹം അഗാധമായ നിർവൃതിയിലായി. അദ്ദേഹം നിർവൃതി കൊണ്ട് നൃത്തം വയ്ക്കാൻ തുടങ്ങി. ആനന്ദത്തോടെ, ഹർഷോന്മാദത്തോടെ അദ്ദേഹം വന്യമായി നൃത്തം വച്ചു. അദ്ദേഹം തീവ്രമായി പൂർണ്ണമായ നിമഗ്നതയോടെ നൃത്തം വച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓരോ അണുവും നൃത്തം തന്നെയായിരുന്നു. പെട്ടെന്ന് നൃത്തവും ആവശ്യമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നൃത്തത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ പൂർണ്ണമായ നിശ്ചലതയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഒരു യോഗിയായി പൂർണ്ണമായ നിശ്ചലമായിരുന്നു. മഹാശിവരാത്രി ദിവസമാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നിർവൃതിയുടെ തീവ്രതയിൽ നിന്നും പൂർണ്ണമായ സംഹാരത്തിലേക്കും നിശ്ചലതയിലേക്കും അദ്ദേഹം ഇവ രണ്ടിലേക്കും
മാറി മാറി പോയിക്കൊണ്ടിരുന്നു. ഇതാണ് നിങ്ങൾ കാണുന്ന ചിത്രം. ചിലപ്പോൾ അദ്ദേഹം നൃത്തം ചെയ്യുകയും തീവ്ര ചൈതന്യത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഒന്നും നിലനിൽക്കാത്ത പോലെ പൂർണ്ണമായി നിശ്ചലനായും ഇരിക്കുന്നു. നാം ശിവനൊരു സംഹാരകനാണെന്ന് പറയുമ്പോൾ അത് ലോകത്തെ സംഹരിക്കുന്നതിനെക്കുറിച്ചുള്ളതല്ല, അത് നിങ്ങളുടെ ലോകത്തെ സംഹരിക്കുന്നതിനെക്കുറിച്ചുള്ളതാണ്. നിങ്ങളുടെ ലോകം അടിസ്ഥാനപരമായി നിങ്ങളുടെ ഭൂതകാലത്തെ അനുഭവങ്ങളുടെ ശേഖരണമാണ്. ഭൂതകാലം വർത്തമാനത്തിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ചിന്താ പ്രക്രിയയിലൂടെ മാത്രമാണ്. നിങ്ങളുടെ ആഗ്രഹം എന്ന പ്രക്രിയയിലൂടെ അത് ഭാവി കാലത്തേക്കും പോകുന്നു. ആഗ്രഹം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഭൂതകാലത്തിൻ്റെ ഊതി വീർപ്പിച്ച രൂപം മാത്രമാണ്. അപ്പോൾ ഭൂതകാലത്തിൻ്റെ സംഹാരമാണ് അടിസ്ഥാന പ്രകൃതം. കാരണം നിങ്ങൾക്ക് സൃഷ്ടിയുടെ ഗാംഭീര്യം മനസ്സിലാക്കണമെങ്കിൽ അത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ നിമിഷത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇതാണ് ഒരേയൊരു വാതിൽ. പൂർണ്ണമായ നിശ്ചലതയിൽ ഭൂതകാലമില്ല, പൂർണ്ണമായ ചലനത്തിൽ ഭൂതകാലമില്ല. സൃഷ്ടിയിലേക്കും സൃഷ്ടിയുടെ സ്രോതസ്സിലേക്കും കടക്കാൻ വേണ്ടി ശിവൻ കണ്ടെത്തിയ രണ്ട് അടിസ്ഥാന മാർഗങ്ങളാണിത്.